നമസ്കാരം വീണ്ടും നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ എൻ ഐ എ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കുറച്ചു കാലം എൻ ഐ എ ഈ കേസിൽ ഇടപെടലൊന്നും നടത്തിയിരുന്നില്ല കേസിലെ പ്രധാന പ്രതികളിലൊരാളായ തിരുവമ്പാടി സ്വദേശി മുഹമ്മദ് മൻസൂറിനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കൊടുവള്ളി മാഫിയയുമായി മുഹമ്മദ് മൻസൂറിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ കേസിലെ മുഖ്യ സൂത്രധാരൻ കെ ടി റമീസിന്റെ കൂട്ടാളിയാണ് മൻസൂർ കള്ളക്കടത്തിനുള്ള സ്വർണം ദുബായിൽ കണ്ടെത്താനും അത് തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിന്റെ വിലാസത്തിലുള്ള പാഴ്സലിൽ ഒളിപ്പിക്കാനും മൻസൂർ സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ ഐ എയുടെ കേസ് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് മൻസൂറിനെ ഇന്നലെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഫൈസൽ ഫരീദിനെ അറസ്റ്റ് ചെയ്യാനും ഇനി നീക്കമുണ്ടാകുമെന്നാണ് സൂചന ഇതോടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്കായിരിക്കും കടക്കുക കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ എൻ ഐ എ ഉദ്യോഗസ്ഥർ മുഹമ്മദ് മൻസൂറിനെ കസ്റ്റഡിയിലെടുത്തു എൻ ഐ എ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ മൻസൂറിനെ 14 വരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന കേസിൽ എൻ ഐ എ ആസ്ഥാനത്താണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത് കള്ളക്കടത്ത് സ്വർണം ഉരുക്കി ആകൃതി മാറ്റി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിക്കുന്നതിൽ മൻസൂർ വിദഗ്ധനാണ് 2018 കൊടുവള്ളി കുളപ്പൊയിലിൽ കസ്റ്റംസ് പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസിലും മൻസൂർ ഉൾപ്പെട്ടിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഭീകരബന്ധം അന്വേഷിക്കുന്നത് എൻ ഐ എ ആണ് മുൻപ് പലതവണ സ്വർണം കടത്തിയിട്ടുള്ള ഇയാൾ കസ്റ്റംസിന്റെ നോട്ടപ്പുള്ളി കൂടിയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സ്വർണം കടത്തുന്നതിന് ഒത്താശ ചെയ്തിരുന്ന ഇയാൾക്ക് ഫൈസൽ ഫരീദ് അടക്കമുള്ളവരുമായി നല്ല ബന്ധമുണ്ട് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ കൊടുവള്ളി മാഫിയയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ മുഹമ്മദ് മൻസൂറിനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമം തുടരുകയായിരുന്നു ദുബായിൽ ചെക്ക് കേസിൽ പിടിയിലായ മൻസൂർ അഹമ്മദിനെ അവിടെ നിന്ന് നാട് കടത്തുകയായിരുന്നു തുടർന്ന് ബുധനാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മൻസൂറിനെ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തു ഇതിനുശേഷം കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിലെത്തിച്ചു പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി സ്വർണ്ണക്കടത്തിൽ ഫൈസൽ ഫരീദിനെ എല്ലാവിധ സഹായങ്ങളും നൽകിയിരുന്നത് മൻസൂർ അഹമ്മദാണെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് ഇയാളെയും കേസിൽ പ്രതി ചേർത്തത് അതേസമയം കേസിലെ മുഖ്യപ്രതിയായ ഫൈസൽ ഫരീദ് ഇപ്പോഴും ദുബായിലാണ് ഇയാളെ നാട്ടിലെത്തിക്കാൻ ഇതുവരെ എൻ ഐ എക്ക് കഴിഞ്ഞിട്ടില്ല നയതന്ത്ര ബാഗേജിൽ കേരളത്തിലേക്ക് സ്വർണം കടത്തിയ കേസിലെ മൂന്നാം പ്രതിയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ മൂന്നുപീടിക സ്വദേശി ഫൈസൽ ഫരീദ് ദുബായ് പോലീസിന്റെ പിടിയിലാണ് ഇയാളെന്നാണ് സൂചന എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വ്യാജരേഖകളുടെ നിർമ്മാണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം കള്ളക്കടത്തിലുള്ള പങ്കാളിത്തം എന്നീ കുറ്റങ്ങളാണ് ഫൈസലിനെതിരെ എൻ ഐ എ ചുമത്തിയിരിക്കുന്നത് ഫൈസലിന്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ച കാര്യം ഇന്ത്യൻ എംബസി യു എ ഇ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഫൈസലിന് യു എ ഇ യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ഇന്റർപോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഫൈസൽ ഫരീദിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ഇയാൾ മാധ്യമങ്ങളുടെ മുന്നിലെത്തിയിരുന്നു എന്നാൽ ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചപ്പോൾ ഒളിവിൽ പോവുകയായിരുന്നു ദുബായ് റാഷിദിയിലായിരുന്നു ഫൈസൽ താമസിച്ചിരുന്നത് ആഡംബര ജിംനേഷ്യവും കാറുകളുടെ വർക്ക്ഷോപ്പ് എന്നിവയുടെ ഉടമ കൂടിയാണ് ഫൈസൽ അതിനിടെ കൊഫെപോസ നിയമപ്രകാരം തടവിൽ കഴിയുന്ന റമീസിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരൻ നൽകിയ ഹർജിയും ഹൈക്കോടതി തള്ളി നിയമവിരുദ്ധമായാണ് കെ ടി റമീസിനെ തടവിലാക്കിയിരിക്കുന്നതെന്ന് ആരോപിച്ച് കെ ടി റൈഷാദ് നൽകിയ ഹേബിയസ് കോർപ്പസാണ് ഹൈക്കോടതി തള്ളിയത് 2017 ജൂലൈ 15 മുതൽ 2020 ജൂൺ 27 വരെ നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തിയതിലും ഗൂഢാലോചനയിലും റമീസിന് മുഖ്യ പങ്കുണ്ടെന്ന് കസ്റ്റംസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തുടർന്ന് കൊഫെപോസ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നവംബർ 19 കേന്ദ്ര ധനമന്ത്രാലയം റവന്യൂ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് കെ ടി റമീസിനെ കരുതൽ തടവിലാക്കിയത് ഉത്തരവ് വൈകിയെന്നും നിരപരാധിത്വം തെളിയിക്കാനായി വേണമെന്നാവശ്യപ്പെട്ട നിർണായക രേഖകളും മറ്റും നൽകിയില്ലെന്ന ഹർജിക്കാരന്റെ വാദമുൾപ്പെടെ ഹൈക്കോടതി തള്ളി കസ്റ്റംസ് നിയമം 108 പ്രകാരം രേഖപ്പെടുത്തിയ മൊഴികൾ തെളിവുകളാണെന്ന് വ്യക്തമാക്കിയ കോടതി മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കരുതൽ തടവിനുള്ള ഉത്തരവിട്ടതെന്നടക്കമുള്ള വാദങ്ങളും തള്ളുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമൈനുസ്